കള്ളുപിടിച്ച് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാം. വി ഡോണ്ട് കെയർ യു ഗൂൺ. ഹലോ സൂര്യ കാർത്തി, എന്റെ പേരിൽ ഇഷ്ടം പോലെ കേസുണ്ട്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. എനിക്ക് ഇഷ്ടം പോലെ കേസുണ്ട്. വാട്സ് യുവർ പ്രോബ്ലം? എന്റെ പേരിൽ 136 കേസുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഫോൺ ചെയ്ത് എസ്ഐയോടേക്ക് വരാൻ പറ ഇവനെ ഞാനൊന്ന് ശരിയാക്കും. ഒന്നാമത് ഈ പ്രോഗ്രാം എന്ന് പറയുന്ന സാധനത്തിനകത്ത് പോയിട്ട് വിൻ ചെയ്ത ഒരാളാണ് ഞാൻ. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഊളന്മാരോട് ഒരു കാര്യം, ഞാൻ ഒറ്റ സാധനം ഞാൻ വായിക്കത്തില്ല കേട്ടല്ലോ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ശരിക്കും ഞാൻ ഉണ്ടായിരിക്കുന്ന ഞാനിത് വായിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോതിരി സൈലുകളാ വരുന്നത്. ഞാൻ ഒറ്റ സാധനം ഞാൻ വായിക്കത്തില്ല കേട്ടല്ലോ. രജിത് സാറിനെ പൊക്കി രണ്ടു വാക്ക് പറയാം. ഞാൻ ഇടയ്ക്ക് പിന്നെ രജിത് സാർ എന്റെ അച്ഛനാണെന്നൊരു എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ എന്നെ അച്ഛാ വിളിച്ചേക്കരുത്. രജിത് സാറിനെ പൊക്കി രണ്ടു വാക്ക് പറയുന്നു. ഞാൻ എന്റെ അച്ഛനാണോ രജിത് സാർ എന്ന് എനിക്ക് തോന്നിയതായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. How many mummies and daddies do you have? I want a complete list before sunrise. സത്യം മതിയാ, അത്രയും പൊക്കിയാ മതിയാ. പോരെ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ക്രോമസോമിനെ പറ്റി അറിയാതെ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ ക്രോമസോം പറഞ്ഞോടല്ലോ. നിങ്ങള് ബയോളജിയിലെ PhD ഉണ്ടോ? ബോട്ടണിയിലുണ്ടോ? നിനക്കുണ്ടോടാ? നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, നിങ്ങൾക്ക് ക്രോമസോമിനെ പറ്റി അറിയാമോ? നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടടാ, പറട്ടെ. ഒരു ഭയവുമില്ല. എന്തൊക്കെ സൈബർ അറ്റാക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചോ, എത്രയൊക്കെ വേണമെങ്കിലും പറഞ്ഞോ. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. DNA കുറിച്ചോ ക്രോമസോമിനെ കുറിച്ചോ ഒക്കെ പറയാൻ വേണ്ടിട്ട് ഞാൻ ഈ 12 ക്ലാസ്സിലെ ബയോളജി ബുക്ക് വായിച്ചിട്ടില്ലാത്തതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇതിൽ കൂടെ എന്താ വേണ്ട? നിങ്ങള് നിങ്ങള് ആ വ്യക്തിയെ ആരാധിച്ചോളൂ, പക്ഷെ പറയുന്ന കാര്യങ്ങളെ വളരെ ശാസ്ത്രീയമായി അവഗ്രഹിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കണക്കിലെടുക്കാവൂ. ഈ പറയുന്ന നിങ്ങളുടെ എന്താ പറയുന്ന ആരാധനാമൂർത്തി പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ള അശാസ്ത്രീയതയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് സീസൺ 1 താങ്കൾ വന്നപ്പോൾ താങ്കൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ പൂർവ്വകാലം ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, താങ്കളുടെ ഭൂതകാലത്തോട്ടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ 1 അവസാനത്തെ മത്സരാർത്ഥി പോയിട്ട് ആദ്യ അവസാനങ്ങളിൽ തന്നെ പുറത്താകുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് സാബുമോൻ മാറുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മളെ. അപ്പൊ ഈ തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ രജിത് ഫാൻസ് എന്ന് പറയുന്ന ഈ പട്ടി ആർമികളോട് എന്തൊക്കെയോ ഈ പറഞ്ഞ ഒരു കുട്ടി ജസ്ല അതിനകത്ത് പോയപ്പോഴത്തേക്കും ജസ്ലനെ എന്നെ ഒക്കെ വെച്ചിട്ടൊക്കെ നിങ്ങളുടെ തോന്നിയവാസങ്ങൾ മുഴുവനും നിങ്ങൾ എഴുതി പിടിപ്പിക്കുക. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നല്ലേ പഴമക്കാര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വളർത്തിയേക്കുന്നത് അല്ലേ മോളെ. ഒലക്കാതിരുമുണ്ട്, വേണേ കാണിക്കാം. പള്ള 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 പള്ള